ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റർ സ്റ്റേജൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ കടച്ചക്ക തോരൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ കടച്ചക്കയുടെ സീസണൊക്കെ ആവുന്ന സമയത്ത് ഒരുപാട് കടച്ചക്ക കിട്ടുമല്ലോ. അപ്പോൾ ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോകാതെ ഇതേപോലെ വിട്ട് വിട്ട് എന്നൊരു സൂപ്പർ ടേസ്റ്റിലുള്ള തോരൻ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ കടച്ചക്കൊന്നും ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പോലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂട്ടോ, ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഒരുപാട് എരിവോ ഒരുപാട് മസാലക്കുത്തോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതെ ഒരു പാകത്തിന് ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അത് കാണുമ്പോൾ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ചോറിന് പെട്ടെന്നൊരു കറിയാണെന്നുണ്ടെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് നമ്മൾ നേരത്തെ കടച്ചക്കയുടെ വറുത്തരച്ച ഒരു കറി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ എങ്ങനെയാണ് നല്ല അടിപൊളി കടച്ചക്ക തോര റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമ്മൾ ഈ തോരൻ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടച്ചക്ക എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കടച്ചക്കയൊന്നുമല്ല കേട്ടോ, ഒരു ഇടത്തരം കടച്ചക്ക. ഒരുപാട് വലുതുമല്ല, തീരെ അങ്ങ് ചെറുതുമല്ലാത്ത, നമ്മുടെ കയ്യിലൊക്കെ എടുത്ത് പിടിക്കാൻ പറ്റാവുന്ന, നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങാൻ പറ്റാവുന്ന അത്ര വലുപ്പത്തിലുള്ള ഒരു കടച്ചക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഫുള്ളായിട്ട് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ കടച്ചക്ക മുഴുവൻ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. കടച്ചക്ക എപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഉടനെ തന്നെ വെള്ളത്തിലിട്ടോളണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നങ്ങ് കറ പിടിക്കുകയും ചെയ്യും. നമ്മുടെ കയ്യിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ചക്കയൊക്കെ മുറിക്കുമ്പോൾ ചെറിയൊരു പശുപശുമുണ്ടാവുമല്ലോ, അങ്ങനെ വരികയും ചെയ്യും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിലൊന്ന് കയ്യിലൊന്ന് പറ്റിയതിന് ശേഷം മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതാ ഇതേപോലെ തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെള്ളത്തിൽ ഒന്നിട്ട് വെച്ചിരിക്കുന്നതാണ്. ഒരുപാട് വലിപ്പത്തിലൊന്നും അല്ലാതെ ഇതേപോലെ ആണ് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇത് മതിയാവും. നമ്മുടെ തോരനൊക്കെ വെക്കുമ്പോൾ ഇതേപോലെ കട്ട് ചെയ്യുന്ന കേട്ടോ എപ്പോഴും നല്ലത്. എന്നാലാണ് പെട്ടെന്ന് വെന്ത് വരുവുള്ളൂ. അതേപോലെ തന്നെ കാണാനാണെന്നുണ്ടെങ്കിലും നല്ലത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇനി വേണ്ടത് നമുക്കൊരു തേങ്ങ അരപ്പൊന്ന് റെഡിയാക്കലാണ്. അതിന് വേണ്ടിയിട്ട് ദാ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ കടച്ചക്കയുടെ വലിപ്പം നോക്കിയിട്ട് വേണം തേങ്ങയുടെ അളവ് തീരുമാനിക്കാനായിട്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മളങ്ങ് മാറ്റി കൊടുക്കുകയാണ്. കൂടെ തന്നെ ഇതിനകത്തേക്ക് വേണ്ടത് കുറച്ച് കുഞ്ഞുള്ളി, അതേപോലെ തന്നെ ഇതാ വെളുത്തുള്ളി, ഒരു മൂന്ന് പച്ചമുളകും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചമുളക് എടുക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. കയ്യിൽ കാന്താരിമുളകൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഉണ്ടമുളകൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഒരു അഞ്ച് ആറ് നമ്മുടെ ചുമന്നുള്ളി ഇതാ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ഈ അരപ്പിലേക്ക് ഒരു കാൽ ടീസ്പൂൺ എടുത്ത് മഞ്ഞപ്പൊടിയും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ അരപ്പിന്. കൂടെ തന്നെ ഒരു ചെറിയൊരു ചുമന്ന കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ എടുത്ത് കാശ്മീരി റെഡ് ചില്ലിയും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ നല്ല പോലെ തന്നെ ഒന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരാം നമുക്ക്. അങ്ങനെ തന്നെ നമ്മുടെ തേങ്ങ അരപ്പ് പതുക്കെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് നരഞ്ഞ് പേസ്റ്റ് ഒന്നും പോലും ആയിപ്പോകണ്ട കേട്ടോ, ഇതുപോലെ മതിയാവും. ഇനി നമുക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എടുത്ത് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കടച്ചക്ക അതുപോലെ തന്നെ നാടൻ കറികളൊക്കെ വെക്കാനായിട്ട് എപ്പോഴും ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. അത് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഏകദേശം ഒരു അര ടീസ്പൂൺ എടുത്ത് കടുകും കൂടി നമുക്ക് ഈ സമയം അങ്ങ് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ ഒരു ചെറിയൊരു സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാളയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്താലും നല്ലതാണ്. നന്നായിട്ട് ചതച്ച് കുഞ്ഞുള്ളി ഇതിനകത്തേക്ക് ഈ സമയം ചേർത്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്തേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും അതേപോലെ തന്നെ ഒരു രണ്ട് പറ്റൽമുളകും രണ്ടായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരുന്നവരെ ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. ഗ്യാസ് ഒരുപാടൊന്നും കൂട്ടി വയ്ക്കേണ്ട, ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. ഇതാ പതുക്കെ പച്ചമുളക് ഒന്ന് മാറി വന്നിട്ടുണ്ട് എന്ന് കരുതി ഒരുപാട് അങ്ങ് വാടിയൊന്നും പോയിട്ടില്ല. അപ്പോൾ ഈ സമയം ഒരു കാൽ ടീസ്പൂൺ എടുത്ത് മഞ്ഞപ്പൊടിയും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പതുക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി കഴുകി വെച്ചിരിക്കുന്ന, വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ കടച്ചക്ക ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കടച്ചക്ക നമ്മുടെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ നേരെ തന്നെ വെള്ളത്തിലേക്ക് ഇട്ടോളണം. അതിനുശേഷം ഞാൻ രണ്ട് മൂന്ന് തവണ കഴുകി കുറച്ചും കൂടി ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച സമയത്താണ് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ശരിക്കും തട്ടിപ്പൊത്തി ഒന്ന് വേവാനായിട്ട് അവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ശരിക്കും ഒന്ന് വെന്ത് വരണം കേട്ടോ. കടച്ചക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വേവുണ്ട്. ഞാൻ ഈ സമയത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, നേരെ വെള്ളത്തിൽ നിന്ന് എടുത്ത് ഇട്ടതായതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട്. മാത്രമല്ല നോൺ സ്റ്റിക്കിൻ്റെ പാനാണല്ലോ, ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കില്ല.
അപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് പകുതി വേവാവുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ദാ കടച്ചക്ക ഞാൻ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് തവണ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു പകുതി വേവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കടച്ചക്ക ഒരുപാടങ്ങ് വെന്ത് പോയിട്ട് തേങ്ങ അരപ്പ് ചേർക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. ഇതേപോലെ പകുതി വേവാകുമ്പോൾ മാത്രം അരപ്പ് ചേർത്താൽ മതി. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഈ സമയം അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞപ്പൊടി മാത്രം ചേർത്തുകൊണ്ടാണ് അത്രയ്ക്കും കളറില്ലാത്തത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് കാശ്മീർ റെഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആ മിക്സിയിലെ ജാറിൽ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ആ അരപ്പ് കളയാതെ ഈ കറിയിലേക്ക് നമ്മുടെ കടച്ചക്കയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി എല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി വീണ്ടും തട്ടിപ്പൊത്തി നല്ലപോലെ തന്നെ വേവാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക, ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഒന്നും കൂടി അവിടെ ഇരുന്ന് റെഡി ആയിട്ട് വരട്ടെ. അങ്ങനെ ഇതാ നന്നായിട്ട് തന്നെ നമ്മുടെ കടച്ചക്ക ശരിക്കും വെന്ത് ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഒരു രണ്ട് തവണ ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തേങ്ങാരപ്പാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങാരപ്പിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ എടുത്ത് ജീരകം കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഒരു ടീസ്പൂൺ വേണമെന്നില്ല, അര ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഒതുക്കി എടുത്താൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ആ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കടച്ചക്ക തോരൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ഒന്നും കൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അതവിടെ മൂടി വയ്ക്കാം. കണ്ടല്ലോ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ തോരൻ ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാടൊന്നും കുഴഞ്ഞൊന്നും പോകാതെ എന്നാൽ ഒന്നും ഒന്നിനോട് ഒട്ടിച്ചേർന്നൊന്നും പിടിക്കാതെ നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കടച്ചക്കൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഇനിയിപ്പോൾ കടച്ചക്ക ഒരുപാട് കുഴഞ്ഞു പോയി എന്ന് പറഞ്ഞ് കാരണം പറഞ്ഞ് കഴിക്കാതെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കടച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ കടച്ചക്ക വറുത്തരച്ച ഒരു കറി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. കാണാത്തിനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. കടച്ചക്കൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും നമ്മുടെ ഈ കറിയും അതേപോലെ തന്നെ തോരനും ഇഷ്ടമാവും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. അതേപോലെ തന്നെ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരെയും കൂടി ഷെയർ കൂടി ചെയ്യാനായിട്ട് മറന്നു പോകല്ലേ. കൂടെ തന്നെ നമ്മുടെ ഈ കറി കൂടാതെ വേറെയും ഒരുപാട് കറി റെസിപ്പീസും അതേപോലെ തന്നെ തോരനും ചോറിന് എളുപ്പത്തിൽ തട്ടിക്കൂട്ടി റെഡിയാക്കാൻ പറ്റാവുന്ന വേറെ ഒരുപാട് കറികൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിലെ എല്ലാ വീഡിയോസും കിടക്കുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോ റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ടിരിക്കുക. ബൈ ബൈ.